നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നീ ഇപ്പൊ അതോർത്ത് വിഷമിച്ചിട്ട് കാര്യമില്ല അർച്ചന. ചില കള്ളങ്ങൾക്ക് സത്യത്തെക്കാൾ വിലയുണ്ട്. അതുകൊണ്ട് തന്നെ ചില നേരത്ത് അതിനായിരിക്കും കൂടുതൽ വിശ്വാസ്യതയും. എന്തൊക്കെ പറഞ്ഞാലും സത്യം മാത്രമേ അവസാനം വിജയിക്കൂ. പക്ഷേ ഇവിടുത്തെ പ്രശ്നത്തിന് നമുക്കതിനുള്ള സമയമില്ല എന്നുള്ളതാ. കട പൊളിച്ചും സർട്ടിഫിക്കറ്റ് മാറ്റിയും ഉള്ള കാലം മുഴുവൻ അവനും പിടിച്ചു നിൽക്കാനാവില്ലല്ലോ. നീ അവസാനം പറഞ്ഞത് നല്ലൊരു പോയിന്റ്. പഴയ ഓഫീസിലെ ആൾമാറാട്ടവും അവിടുത്തെ പെൺകുട്ടിയുടെ കൊലപാതകവും ചെന്ന് നിൽക്കുന്നത് ധനുഷിലാണ്. ആ സംശയം മാത്രം മതി അവനെ അറസ്റ്റ് ചെയ്യാൻ. അറസ്റ്റ് നടന്നു കഴിഞ്ഞാൽ ആ വാർത്ത പത്രത്തിൽ വന്നോളൂ. ആ സമയത്ത് ഇപ്പൊ കൂടെയുള്ളത് ഡ്യൂപ്ലിക്കേറ്റ് അച്ഛനും അമ്മയാണെന്ന് നമുക്ക് തെളിയിക്കാം. അതോടെ തീരല്ലേ നിന്റെ പ്രശ്നം? തീരും. അതിനുവേണ്ടി തന്നെയാ ഞാൻ നിന്നോട് സഹായം ചോദിച്ചത്. ഇങ്ങനൊരു പദവി ഉള്ളതുകൊണ്ട് നിനക്കിത് നിഷ്പ്രയാസം സാധിക്കുകയും ചെയ്യും. അല്ലാതെ ഞങ്ങൾ എന്ത് ചെയ്താലും അവരേതെങ്കിലും കാരണം കൊണ്ട് രക്ഷപ്പെടും. ഇത്രയും വലിയൊരു അവസരം കിട്ടിയിട്ട് അവനെ ശിക്ഷിക്കാനും ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാനും പറ്റിയില്ലെങ്കിൽ പിന്നെ അത് സാധിച്ചു എന്ന് വരില്ല. മനസ്സിലായി. നീ ധൈര്യമായിട്ടിരിക്കെ. ഈ ഒരു സംഭവത്തിന് വേണ്ടി എന്റെ പദവിയും എന്റെ സമയവും ഉപയോഗിച്ച് അവനെ ഞാൻ വേണ്ടത് ചെയ്തോളാം. നാളെയല്ലേ വിവാഹ നിശ്ചയം. അതിനു മുമ്പ് നമുക്ക് എല്ലാത്തിനും പരിഹാരം കാണാൻ പറ്റുമോ നോക്കാം. നീ കുറച്ചു നേരത്തെ എന്നെ വിളിച്ചിരുന്നെങ്കിൽ നിനക്ക് ഇത്രയും അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. അതിനൊക്കെ മുമ്പ് ഞാൻ എന്തെങ്കിലും ഒരു തുമ്പുണ്ടാക്കി ഇപ്പൊ നമ്മൾ പറഞ്ഞതൊക്കെ അന്നേ നടന്നേനെ. എന്തായാലും ജോൽസൻ അങ്ങനെ പറഞ്ഞത് ഒരു തരത്തിൽ നന്നായി. അതുകൊണ്ടല്ലേ വിവാഹത്തിനുള്ള സമയം നീട്ടിവെച്ച് അതിപ്പോ നിശ്ചയത്തിലേക്ക് എത്തിയത്. നിശ്ചയം പോലെ നടക്കരുത്. അത് നടന്ന പിന്നീട് സത്യം എല്ലാവരും തിരിച്ചറിയുന്ന ഒരു ഘട്ടത്തിൽ അതേക്കുറിച്ച് ഓർത്തുകൂടി വിഷമവും ഇവിടെ എല്ലാവർക്കും. അതാ നീ ധൈര്യമായിട്ടിരിക്കെ. നമുക്ക് നോക്കാം എന്താവുമെന്ന്. ജില്ലാ കളക്ടറുടെ കോൺഫിഡൻഷ്യൽ കാര്യങ്ങൾ ഒളിഞ്ഞു നിന്ന് കേട്ടിട്ട് വെറുതെ എന്നോ? അതെ, അർച്ചനയുടെ മുന്നിലെടുക്കുന്ന വേഷം കെട്ടും കൊണ്ട് എന്റെ അടുത്ത് വരരുത്. ഇതേ ആള് വേറെയാ. മാറങ്ങോട്ട്. നമുക്കിറങ്ങാം അല്ല. ധനുഷ് റെഡിയായില്ലേ? ധനുഷ് നേരത്തെ പോയച്ചാ. എവിടെയോ പോകാനുണ്ടെന്നും അമ്പലത്തിലേക്ക് എത്തിക്കോളാന്നും പറഞ്ഞു. ആ, ധനുഷിന്റെ വീട്ടുകാരോട് എത്തുന്നതിന് മുമ്പ് നമുക്ക് അവിടെ എത്തി എല്ലാ കാര്യങ്ങളും തയ്യാറാക്കി വെക്കണം. ഒന്നിനും ഒരു കുറവും ഉണ്ടാവരുത്. ഇന്ന് നിന്റെ ജീവിതത്തിലെ വലിയൊരു ദിവസം.
നിന്നെ ഇങ്ങനെ എന്നും സന്തോഷത്തിൽ അച്ഛനെ കാണണം. അതിനാ ഇതൊക്കെ ചെയ്യുന്നത്. ആ ജ്യോത്സ്യം പറഞ്ഞ പരിഹാര കർമ്മങ്ങളൊക്കെ ഉടനെ തീർത്ത് അധികം വൈകാതെ ഇവരുടെ വിവാഹം കൂടി നമുക്ക് നടത്തണം. പരിഹാര പൂജയ്ക്കുള്ള ഏർപ്പാടുകളെല്ലാം ചെയ്തച്ച നാളെയാണ് പറഞ്ഞിരിക്കുന്നത്. ആതിരയുടെ പ്രസവം കൂടി കഴിഞ്ഞാൽ അതിന്റെ അടുത്ത മാസം വിവാഹവും നടത്താം നമുക്ക്. എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇവള് വളർന്ന് വിവാഹപ്രായമായിന്ന്. കൺമുന്നിൽ നിന്ന് മാറി നിൽക്കാത്തതുകൊണ്ട് വളർന്നതൊന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നതാവും ശരി. ഇനി എന്റെ മോൾ ഒരു ഭാര്യയായി അമ്മയായി സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണണം ഈ ഏട്ടത്തിക്ക്. എന്റെ എല്ലാ മക്കൾക്കും അവരാഗ്രഹിച്ചതുപോലുള്ളൊരു തുണയെ ഈശ്വരം കൊടുത്തു. അതുപോലെ ധനുഷിനൊപ്പം സന്തോഷമായിട്ട് നല്ലൊരു കുടുംബജീവിതം നയിച്ച് മുന്നോട്ട് പോകണം നീയും. ധനുഷിനൊപ്പം നല്ലൊരു ജീവിതമായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അച്ഛ. പിന്നെ അച്ഛനോടും നന്ദേട്ടനോടൊക്കെ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഈ വീട്ടിലെ പലരും ഈ വിവാഹത്തെ എതിർത്തിട്ടും എന്റെ മനസ്സും ഇഷ്ടവും മനസ്സിലാക്കി എന്നോടൊപ്പം നിന്നതിനും നിൽക്കുന്നതിനും. എന്റെ കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയവരാരും എന്റെ കൂടെ നിന്നില്ല, എന്നെ മനസ്സിലാക്കിയില്ല. ഇപ്പോഴാ ഞാൻ പലരെ മനസ്സിലാക്കുന്നത്. മോളെ, ഈ വിവാഹം എന്നൊക്കെ പറയുന്നത് ഒരു നിമിത്തമാ. എല്ലാം അതാത് സമയത്ത് നടക്കും. ഇനി ആരൊക്കെ എതിർത്തു എന്ന് പറഞ്ഞാലും ഈശ്വരന്റെ പദ്ധതിയെ നടപ്പാവും. കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ഇനി ഒരു സംസാരം വേണ്ട. എല്ലാം എല്ലാവരും മറന്ന് ഇന്നത്തെ ഈ നിശ്ചയം നല്ല രീതിയിൽ നടത്തണം. ഇനി നിന്ന് താമസിക്കണ്ട, എല്ലാവർക്കും ഇറങ്ങാം. വാ മോളെ. എന്നാലും ഈ സ്നേഹം ഇത്രക്കങ്ങ് മാറിപ്പോയല്ലോ ഏട്ടത്തി. മാറട്ടെ അനക്കി, എല്ലാവരും മാറണം. ചില തിരിച്ചറിവുകൾ ഉണ്ടാവാൻ മാറ്റങ്ങൾ നല്ലത് തന്നെയാ. ശാലിനി താൻ വിളിച്ചോ. ഇനി തിരക്കിനിടയിൽ ചിലപ്പോ നമ്മുടെ കാര്യം വിട്ടുപോയെന്നറിയില്ലല്ലോ. അങ്ങനെ അവളെ വിട്ടുപോകത്തൊന്നുമില്ല. ശാലിനി ഏറ്റിട്ടുണ്ടെങ്കിൽ അവളത് നടത്തും. എനിക്ക് ശാലിനി അത്ര വിശ്വാസ. സച്ചേട്ടൻ നോക്കിയോ ഇന്ന് എന്താ നടക്കാൻ പോകുന്നതെന്ന്. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.